Hello all, Reshma here. Welcome back to my YouTube channel, BR Art Harmony. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഷ്മ വരുൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റിൽ ലൈഫ് ആർട്ടിനെ കുറിച്ചാണ്. ഇപ്പം നമ്മൾ ഒരു പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ പെയിൻറ്റിംഗ് ആണെങ്കിലും ഒക്കെ വളരെയധികം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിരിക്കേണ്ട ഒരു കാറ്റഗറി ഓഫ് ഡ്രോയിങ്സ് ആണ് ഈ സ്റ്റിൽ ലൈഫ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റില്ലായിട്ടുള്ള ഒബ്ജക്റ്റുകളെ വരയ്ക്കുക, അതായത് ചലിക്കാത്ത വസ്തുക്കളെ വരയ്ക്കുക. ഇത് തന്നെ രണ്ട് കാറ്റഗറിയിലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒന്നാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ നാച്ചുറൽ ഒബ്ജക്ട്സ്, അതിൽ പെടുന്നതാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, പിന്നെന്താ പറയുക, ഷെല്ല്, റോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് മാൻമെയ്ഡ് തിങ്സ്, അതായത് ഇപ്പം നമ്മൾ വീട്ടിൽ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ, അത് പാത്രങ്ങളാകാം, ഗ്ലാസ്, കസേര, ചെയർ, ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നോക്കി വരയ്ക്കുക. ഇതാണ് സ്റ്റിൽ ലൈഫ് ആർട്ടിൻ്റെ ഒരു ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നോക്കാം. രണ്ട് രീതിയാണ് ഇങ്ങനെയുള്ള പെയിൻറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഇപ്പോൾ ഫ്രൂട്ട്സോ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ ഒരു ടേബിളിൻ്റെ പുറത്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് നോക്കി വരയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് എടുത്തതിന് ശേഷം വരയ്ക്കുക. ഇനി രണ്ടാമത്തെ കാറ്റഗറി, ഇപ്പം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ലൈഫ് ഫോട്ടോസിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫ്സിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ടത്, അതുപോലെ നമുക്ക് വരയ്ക്കാൻ കഴിയും എന്ന് തോന്നുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് നോക്കി വരയ്ക്കുക. ഇങ്ങനെ നമ്മൾ ഫോട്ടോ നോക്കി വരയ്ക്കുന്ന കേസുകളിൽ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾ പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ഇമേജിനെ നമ്മുടെ ഫോണിൽ ഫിൽട്ടർ ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഫക്റ്റിലേക്ക് ആക്കിയതിന് ശേഷം അത് നോക്കി വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഒരു ബിഗിനറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ഹാർഡായിരിക്കും. കളറായിട്ടുള്ളൊരു ഒബ്ജക്റ്റിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റി ലൈറ്റും ഷെയ്ഡും ഒക്കെ നോക്കി വരയ്ക്കുക എന്ന് പറയുന്നത് ആസ് എ ബിഗിനർ അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രക്രിയയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പെൻസിൽ ഡ്രോയിങ് ആണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ മോണോക്രോം രൂപത്തിൽ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രൂപത്തിലാക്കിയതിന് ശേഷം അത് നോക്കി വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതാണ് സ്റ്റിൽ ലൈഫ് ആർട്ടിൻ്റെ ഒരു ബേസിക് ഐഡിയ. അപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിൻ്റെ കേസാണെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ കേസാണെങ്കിലും എല്ലാം ഈ സ്റ്റിൽ ലൈഫ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഒറിജിൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് മിഡിൽ ഏജസിലാണ്. ഗ്രീക്കിലും റോമിലും ഒക്കെയാണ് ആദ്യം ഇത്തരത്തിലുള്ള ആ ഒരു ഡ്രോയിങ്സും പെയിൻറ്റിങ്സും ഒക്കെ കണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളിലൊക്കെ ഒരുപാട് സ്റ്റിൽ ലൈഫ് ഡ്രോയിങ്സും പെയിൻറ്റിങ്സും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇനിയുള്ള വീഡിയോസിൽ കുറച്ച് സ്റ്റിൽ ലൈഫിന് എക്സാമ്പിൾസ് വാട്ടർ കളറിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതെങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു ആൽഫബറ്റിക് ഓർഡറിൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇനിയുള്ള വീഡിയോകളിൽ അതിൻ്റെ ഒരു ട്യൂട്ടോറിയലായിരിക്കും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്താണ് സ്റ്റിൽ ലൈഫ് എന്നും എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻസുകളായിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ്, അതായത് സ്റ്റിൽ ലൈഫിൻ്റെയൊക്കെ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.